ഇത് ഒരു രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി പതിമൂന്ന് ഗ്ലാമറാണ് പ്യൂർ ഇഞ്ചക്ഷൻ വണ്ടിയാണ് എനിക്ക് വണ്ടി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഒരു ചേട്ടൻ എന്തേന്ന് വാങ്ങിച്ചതാണ് നമ്മളൊരു സുഹൃത്താണ് പുള്ളി അപ്പം വളരെ കുറഞ്ഞ റൈറ്റിന് തന്നെ വണ്ടി വന്നു അത്യാവശ്യം ഭയങ്കര എഞ്ചിനോ എൻജിൻ സൈഡ് ഒഴിച്ച് ബാക്കി എല്ലാത്തരം ബോഡി പാർട്സും ഭയങ്കര ഡാമേജാണ് ഈ വണ്ടിയുടെ അതുകൊണ്ട് തന്നെ വളരെ നിസ്സാര പൈസക്ക് പുള്ളി എനിക്ക് വണ്ടി വന്നു തുരുമ്പാണ് മൊത്തം ചെയിസൊക്കെ തുരുമ്പ് പിടിച്ച് കണ്ട അടുന്നൊക്കെ പോണേ ആ ഒരു രൂപത്തിലാണ് ഇപ്പം ഇതിരിക്കണം ഇത് ഫുള്ളഴിച്ച് മോഡിഫേഷൻ മൊത്തം അങ്ങോട്ട് റീസെറ്റ് ചെയ്ത് എടുക്കാൻ എന്നുള്ളൊരു മൈൻഡിൽ വണ്ടി എടുത്താക്കുന്നതാണ് ഞാൻ ഇത് കണ്ട അപ്പം ഇത് ഇതെല്ലാവർക്കും ചെയ്യാം പറ്റും എന്നുള്ളൊരു ഇതിന് വേണ്ടിയിട്ടാണ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വലിയൊരു വർഷോപ്പ് കാരണം ഒന്നല്ല അത് നിങ്ങൾക്ക് അറിയാലോ അപ്പം അതിന് വേണ്ടിയിട്ട് എടുത്താണ് എടുത്ത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയാണ് എന്താണൊരു വണ്ടി അഴിച്ച് നമുക്ക് ആർക്കും ചെയ്യാം വേണ്ട വളരെ മോശമാണ് ബോഡി പാർട്സ് ഒന്നും പൊട്ടിയിട്ടില്ല കേട്ടാ ബോഡി പാർട്സ് ഒന്നും പൊട്ടിയിട്ടില്ല വേറെ എൻജിൻ സൈഡ് ഡാമേജുകളും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല ഓയിൽ ലീക്ക് അങ്ങനെയുള്ളതൊന്നും അങ്ങനെയുള്ളതൊന്നും എൻജിന് വന്നിട്ടില്ല പിന്നെ ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷനാണ് ഇപ്പം ഈ വണ്ടിയുടെ പഞ്ചറൊക്കെയാണ് എന്നാലും ടയറൊക്കെ കുഴപ്പമില്ല ഹീറോൻ്റെ വണ്ടിയാണ് ക്യുവലിന് ശേഷം വണ്ടിയാണ് കേട്ടോ എഫ്ഐ അപ്പോൾ നമുക്കിത് അഴിക്കണതിനെ കുറിച്ച് തുടങ്ങിയിട്ടില്ല ഞാൻ അഴിക്കാം എന്ന് വിചാരിച്ചിരിക്കണം ഇത് നിങ്ങ കണ്ടു നോക്ക് ഇത്രയൊക്കെ ഉള്ള വണ്ടി അഴിക്കലും പണിയലും എന്ന് പെയിന്റിങ്ങും എല്ലാ പണിയും ചെയ്ത് റീസെറ്റ് ചെയ്യാനാണ് പ്ലാൻ ഇതിൻ്റെ ഇങ്ങനെയൊക്കെയാണ് വണ്ടി ഇരിക്കുന്നത് സെവൻ ആണ് ദി സെഡ് ടയറൊക്കെ കുഴപ്പമില്ല ഡിസ്ക് ബ്രേ കൊള്ളാണ് പക്ഷെ തുരുമ്പാണ് ഒരു കുഴപ്പമാണ് ഇതിനാകെയുള്ളത് കെയിൻറ്റിങ്ങൊക്കെ മോശമാണ് പെയിൻറിങ്ങൊക്കെ പോയി അതെ ശോകോട്ടിരിക്കുകയാണ് ഇതൊക്കെ ഒന്ന് കുട്ടപ്പനാക്കി എടുക്കണം നമുക്ക് അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഞാനങ്ങ് അഴിക്കുകയാണ് അഴിക്കാൻ തുടങ്ങണമോ ഫസ്റ്റ് പാർട്ടെന്ന രീതിയിലാണ് ഈ വീഡിയോ എടുക്കണം ഇതെല്ലാവരും ഒന്ന് കണ്ടേക്കുക ഈ വീഡിയോ മാത്രമല്ല ഇതിനെ തുടർന്നുള്ള എല്ലാ വീഡിയോസും കാരണം ഒരു വണ്ടി അഴിച്ച് റീസെറ്റ് ചെയ്യാൻ ആർക്കും പറ്റും കുറച്ച് ടൂൾസ് മാത്രം നമുക്ക് മതി കാരണം ഇതിൽ നിന്ന് അഴിക്കുമ്പോൾ തെറിച്ച് പോകുന്ന ഒരു പാർട്സും ഒരു വണ്ടിക്കകത്തും ഇല്ല അപ്പം അങ്ങനെ അഥവാ തെറിച്ച് പോകുന്ന സാധനങ്ങളുണ്ടെങ്കിൽ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടാവുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എടുത്ത വണ്ടിയാണ് എനിക്ക് ഉപയോഗിക്കാൻ വേറെ വണ്ടികളൊന്നും ഇല്ല ഇപ്പം നിലവില് അതുകൊണ്ട് തന്നെ ഞാനിത് എടുത്താണ് നിസ്സാര വിലക്കാണ്ട് ഈ വണ്ടി എനിക്ക് കിട്ടിയാണ് സൈലൻസർ സൈലൻസറൊക്കെ കംപ്ലീറ്റ് തുരുമ്പെടുത്ത് വളരെ മോശം കണ്ടീഷനിലിരിക്കയാണ് കാണാൻ പറ്റണ്ടാവോ അതിൻ്റെ ഒരു സാധനം തുരുമ്പാണ്ട് താഴ്ത്ത് കിടക്കണേക്കാ കംപ്ലീറ്റ് തുരുമ്പാണ് വണ്ടി തുരുമ്പാണ് എന്നുള്ളൊരു പ്രശ്നമാണ് ഈ വണ്ടിക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം അപ്പം അതൊക്കെ നമ്മൾ ഒന്ന് അഴിച്ച് വെൽഡ് ചെയ്യാണ്ട് ഒന്ന് വെൽഡ് ചെയ്ത് ബാക്കിയുള്ള പാർട്സ് ഒക്കെ മാറേണ്ടതായിട്ടുള്ള കുറേ പാർട്സ് ഉണ്ടാവും അത് മാറേണ്ടതായിട്ടുള്ള എൻജിനല്ല ബാക്കിയുള്ള സൈഡിൽ അപ്പം അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കണം കാലിപ്പുറം മാസ സിലിണ്ടറൊക്കെ വളരെ മോശമാണ് പിടിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെയൊക്കെ ഇരിക്കുകയാണ് ആ അടിഭാഗം കാലിപ്പുറനകത്ത് അപ്പം അതൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് എടുക്കണം ചെയ്യാൻ പറ്റിയൊക്കെ ചെയ്യണം പറ്റാത്തതൊക്കെ മാറ്റണം എൻ്റെ സാരി മറ്റേ സെൻറ്റർ സ്റ്റാൻഡൊക്കെ കെട്ടിയാക്കി വെച്ചേക്കണം അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം പുതിയത് വാങ്ങിക്കണം ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല ഇതും സൈഡ് സ്റ്റാൻഡ് സൈഡ് സ്റ്റാൻഡ് പുള്ളി പുതിയത് എടുത്താണെന്ന് ഒത്തിരി മെനയൊക്കെ ഉണ്ട് ഇതൊക്കെ തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കീരക്ക വീണ്ണ്ട് അങ്ങനെയുള്ള കുഴപ്പമൊന്നുമില്ല പിന്നെ വളരെ കുറച്ച് കുറച്ച് വേണ്ട ഇത് സാരികളൊക്കെ അത്യാവശ്യം ഇവിടെ ഒന്നും ഇല്ല പിന്നെ ഇതൊക്കെ പോയിരിക്കേ അതൊക്കെ ഒന്ന് ശരിയാക്കണം അപ്പൊ നിങ്ങ ഒന്ന് കണ്ടുപോകട്ടോ ഇതെന്റെ ഫസ്റ്റ് ഇതിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് വീഡിയോ ആണ് ഇത് പാർട്ട് പാർട്ടായിട്ട് വന്നോളും ഓക്കെ അഴിക്കണം അഴിക്കണമെങ്കിൽ ഞാൻ ഇടക്ക് എടുത്ത് ഇടാൻ ശ്രമിക്കാം നിങ്ങൾ ഒന്ന് കണ്ടിരിക്കുക Okay.